നമസ്കാരം. കോവിഡ് പ്രതിരോധത്തിലും മാതൃക കാട്ടി പ്രധാനമന്ത്രി. പി എം കെയേഴ്സിലേക്ക് പ്രധാനമന്ത്രി നൽകിയത് 103 കോടി രൂപയിലധികം. പെൺകുട്ടികളുടെ പഠനം മുതൽ ഗംഗാനദി ശുചീകരണം വരെ പലവിധ പൊതുപ്രവർത്തനങ്ങൾക്കായി പ്രധാനമന്ത്രി പലപ്പോഴും സ്വന്തമായി ധനസഹായം നൽകാറുണ്ട്. ഇത്തരത്തിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് മാത്രം ലഭിച്ച സഹായം 103 കോടി രൂപയിൽ അധികമായെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. പി എം കെയേഴ്സിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം പോക്കറ്റിൽ നിന്ന് നൽകിയത് 2.25 ലക്ഷം രൂപ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള ചെലവിലേക്കാണ് ഈ തുക വകമാറ്റിയിരിക്കുന്നത്. ഇതിനു മുൻപും പലവിധ പ്രവർത്തനങ്ങൾക്കായി പ്രധാനമന്ത്രി ഫണ്ടുകൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഏകദേശം 103 കോടി രൂപയോളം വരും. കഴിഞ്ഞ വർഷം 21 ലക്ഷം രൂപയാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടത്തിയ കുംഭമേളയിൽ പങ്കെടുത്ത ശുചീകരണ തൊഴിലാളികൾക്കായി പ്രധാനമന്ത്രി സ്വന്തം അക്കൗണ്ടിൽ നിന്ന് നൽകിയത്. അതേസമയം ദക്ഷിണ കൊറിയയുടെ സോൾ സമാധാന പുരസ്കാരമായി ലഭിച്ച 1.3 കോടി രൂപ ഗംഗാനദിയുടെ ശുചീകരണത്തിനായി നീക്കിവെച്ചു. തനിക്ക് കിട്ടിയ മെമൻഡോകൾ ലേലത്തിൽ വിറ്റ് 3.40 കോടിയും സമ്മാനങ്ങൾ ലേലത്തിൽ വിറ്റ് 8.35 കോടിയും മോദി ഗംഗ ശുചീകരണത്തിനായി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ദേശീയ ദുരിതാശ്വാസ നിധിക്ക് സമാനമായ പി എം കെയേഴ്സ് ഫണ്ടിന്റെ നിയമസാധുതയടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്യുന്നതല്ല പി എം കെയേഴ്സിന്റെ കണക്കുകളെന്നായിരുന്നു ആരോപണം. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി കാലാവധി പൂർത്തിയാക്കിയപ്പോൾ സർക്കാർ ജീവനക്കാരുടെ പെൺകുട്ടികളുടെ പഠനത്തിനായി 21 ലക്ഷം രൂപ മോദി നീക്കിവെച്ചിരുന്നു. മുഖ്യമന്ത്രിയായ കാലത്തെ സമ്മാനങ്ങൾ ലേലത്തിൽ വിറ്റ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന കന്യാ കേളവാണി ഫണ്ടിലേക്ക് 89.96 കോടി രൂപയും പ്രധാനമന്ത്രി സംഭാവനയായി നൽകിയിരുന്നു. അതേസമയം കഴിഞ്ഞ മാർച്ച് 27 മുതൽ 31 വരെയുള്ള 5 ദിവസം കൊണ്ട് 3076 കോടി രൂപയാണ് ഈ അക്കൗണ്ടിലേക്ക് എത്തിയത്. പി എം കെയേഴ്സ് വെബ്സൈറ്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 3076 കോടിയിൽ 3075.85 കോടി രൂപയും കിട്ടിയത് രാജ്യത്തിനകത്തു നിന്നാണ്. അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചത് 39.67 ലക്ഷം രൂപയാണെന്നും വെബ്സൈറ്റിൽ പറയുന്നു. ഭാരതത്തിലെ കൊറോണ പ്രതിരോധത്തിനും ദുരിതാശ്വാസത്തിനുമായാണ് പി എം കെയേഴ്സ് ഫണ്ട് പ്രധാനമന്ത്രി രൂപീകരിച്ചത്. പി എം കെയർ ട്രസ്റ്റാണ് പി എം കെയർ ഫണ്ടിന്റെ മേൽനോട്ട ചുമതല നിർവഹിക്കുന്നത്. ട്രസ്റ്റ് ചെയർമാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നിവരും ഈ ട്രസ്റ്റിലുണ്ട്. രാജ്യത്തെ പ്രതിസന്ധിയിലാക്കിയ ഈ മഹാവ്യാധിയിൽ നിന്ന് കരകയറാൻ തനിക്ക് കിട്ടിയ ഉപഹാരങ്ങളും സമ്മാനങ്ങളുമെല്ലാം വിറ്റ് ഇത്രയധികം രൂപയുടെ സഹായം നാടിനെ സഹായിക്കാൻ നൽകിയ ഈ പ്രധാനമന്ത്രി ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ മാതൃകയാണ്. വെബ് ഡെസ്ക്, തത്വമയി.